ഇസ്രായേലിലെ മലയാളികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് വിദേശകാര്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കത്ത്. 7000 മലയാളികളാണ് ഇസ്രായേലിലുള്ളത്. ഇവരുടെ ജീവന് ഭീഷണി നേരിടുന്ന സാഹചര്യത്തിലാണ് അപേക്ഷയെന്ന് മുഖ്യമന്ത്രിയുടെ കത്തിൽ പറയുന്നു. വിവരങ്ങളുമായി എം കെ വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഈ ഇസ്രായേലിലെ മലയാളികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര വിദേശകാര്യമന്ത്രിക്ക് മുഖ്യമന്ത്രി എഴുതിയ കത്ത്, അതിനെ നോക്കുകയാണെങ്കിൽ 7000 മലയാളികളുണ്ട്. പക്ഷേ അവിടെയുള്ള ഓരോ ജീവനും വിലപ്പെട്ടതാണ്. എല്ലാ രാഷ്ട്രങ്ങളും ഭാരതം ഉൾപ്പെടെ അവിടെ നിന്ന് തങ്ങളുടെ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാൻ, ഭാരതത്തിൽ നിന്ന് പോയിട്ടുള്ള വിദ്യാർത്ഥികളെ, ഒപ്പം തന്നെ സഞ്ചാരികളെയും അവിടെ താമസമുള്ളവരെയും ഒക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടികൾ വേഗത്തിലാക്കുകയാണ്. മുഖ്യമന്ത്രി ഇത്തരം ഒരു കത്തെഴുതിയ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം സി പി എം പ്രസ്താവനയിലൊക്കെ ഈ ഹമാസിനെ വലിയ രീതിയിൽ പുകഴ്ത്തിക്കൊണ്ട് പിന്താങ്ങിക്കൊണ്ടൊക്കെ പുറത്തിറക്കിയ പ്രസ്താവന ഉണ്ടല്ലോ, എം എ ബേബി, സീതാറാം യെച്ചൂരിയൊക്കെ, അങ്ങനെ ഒരു ഇരട്ടത്താപ്പ് കൂടി ഇതിൽ നോക്കി കാണേണ്ടതുണ്ട്. തീർച്ചയായും ലക്ഷ്മി, നമുക്കറിയാം ഈ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ഒരു നിലപാട് ഒരു കാലത്തും സി പി എം കൈക്കൊണ്ടിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഔദ്യോഗിക നിലയിൽ മുഖ്യമന്ത്രി ഒരു കത്ത് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എഴുതിയിരിക്കുന്നു. കാരണം ഇസ്രായേലിൽ താമസിക്കുന്ന മലയാളികളുടെ സുരക്ഷ ഉറപ്പാക്കണം, അവരെല്ലാം വളരെയധികം ഭയാശങ്കയോട് കൂടിയാണ് അവിടെ ജീവിക്കുന്നത്. അവരിൽപ്പെട്ട നിരവധി ആളുകൾ, പ്രത്യേകിച്ച് നമ്മൾ കണ്ടതാണ് കണ്ണൂരിലടക്കമുള്ള ആളുകൾ അവിടെ പരിക്കേറ്റ കഴിയുന്ന സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഔദ്യോഗികമായ കത്ത് തന്നെ വിദേശകാര്യമന്ത്രിക്ക് എഴുതിയിരിക്കുന്നത്. അതായത് ഇസ്രായേലിൽ ഇപ്പോൾ നിലവിൽ തന്നെ 7000 മലയാളികൾ ഉണ്ട് എന്നാണ് സർക്കാരിന്റെ പക്കലുള്ള കണക്ക്. അതുകൊണ്ട് ഇവരുടെ ജീവന ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യം, അവരുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ കാര്യമാക്കണം എന്നുള്ള നിലയിലാണ് മുഖ്യമന്ത്രി കത്ത് എഴുതിയിട്ടുള്ളത്. ഇസ്രായേലിൽ കഴിയുന്ന മലയാളികളുടെ സുരക്ഷ കൂടി അവരുടെ നിലവിലുള്ള ആശങ്ക കൂടി കണക്കിലെടുത്താണ് ഇത്തരം ഒരു കത്ത് എഴുതുന്നത് എന്നാണ് മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നത്. ലക്ഷ്മി, യെസ് യെസ്, വിനോദാണ് വിവരങ്ങൾ നൽകിയത്.